साक्षरता नेटम कैवरिच्चतिन्टे वार्षिकम आघोषिच्चु संपूर्ण साक्षरता नेडिय इंडियले आदि नगरमायिरुन्नु कोट्टयम वायना पक्षाचरणत्तिन्टे भागमायि साक्षरता मिशन्टे नेतृत्वत्तिलाण परिपाटि संघटिप्पिच्चत 100 ദിവസം നീണ്ട ജനബോധന സാക്ഷരതാ യജ്ഞത്തിലൂടെയാണ് 1989 ജൂൺ 25-ന് കോട്ടയം സമ്പൂർണ്ണ സാക്ഷരതയെന്ന നേട്ടം കൈവരിച്ചത്. മഹാത്മാഗാന്ധി സർവകലാശാല നാഷണൽ സർവീസ് സ്കീം കോട്ടയം നഗരത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിക്കാനായി ജനബോധന സാക്ഷരതാ യജ്ഞമെന്ന പദ്ധതി മുന്നോട്ട് വെച്ചു. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചതിന്റെ 34-ാം വാർഷികമാണ് സാക്ഷരതാ മിഷൻ ആഘോഷമാക്കിയത്. ആഘോഷത്തിന്റെ ഭാഗമായി തുല്യതാ പഠിതാക്കളുടെ സംഗമവും വിദ്യാഭ്യാസ പ്രവർത്തകരെ ആദരിക്കലും നടന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളം എന്ന കാമ്പയിൽ വന്നപ്പോഴും നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സാക്ഷരതാ പ്രവർത്തനം പോലെ ജനകീയ ആസൂത്രണ പ്രവർത്തനം പോലെ കേരളത്തിലെ ജനങ്ങളെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം മാലിന്യമുക്ത കേരളം എന്ന കാമ്പയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നാണ്. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് അധ്യക്ഷനായി, ഗവൺമെന്റ് ടിടിഐ മുൻ പ്രിൻസിപ്പൽ ടോണി ആന്റണിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. തുല്യതാ പുസ്തക വിതരണം നഗരസഭാ അംഗം ജയമോൾ ജോസഫ് നിർവഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.